നമസ്കാരം. കേരളത്തിൽ കഴിഞ്ഞ ദിവസം ഏറെക്കുറെ ചർച്ചയായതും വിവാദമായതും കുരിശുമായി ബന്ധപ്പെട്ട് കുറച്ച് യുവാക്കളുടെ പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ മോശമായിട്ടുള്ള ഇടപെടൽ തന്നെയാണ്. കുറച്ച് യുവാക്കൾ കക്കാടംപൊയിലും ഒപ്പം പൂഞ്ഞാർലിയും വിശുദ്ധ പ്രദേശങ്ങളിൽ ചെന്നതിന് ശേഷം ഫോട്ടോഷൂട്ട് നടത്തിയതാണ് ഏറെ വിവാദങ്ങൾക്കിടയാക്കിയത്. ഒരു കണക്കിന് ആ യുവാക്കളുടെ അച്ചടക്കമില്ലായ്മ തന്നെയാണ് ആ വിഷയത്തിൽ കാണാനായത്. അല്ലെങ്കിൽ കുറച്ചെങ്കിലും സാമൂഹ്യ ബോധമുണ്ടായിരുന്നെങ്കിൽ അത്തരത്തിലുള്ള തെറ്റുകൾ ചെയ്യപ്പെടുന്നില്ലായിരുന്നു എന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ്. തീർത്തും ന്യായീകരിക്കാൻ കഴിയാത്ത തെറ്റ് തന്നെയാണ് ആ യുവാക്കൾ കഴിഞ്ഞ ദിവസങ്ങളിൽ രണ്ടിടങ്ങളിലായി നടത്തിയത്. പക്ഷെ അതിൻ്റെ പിന്നാലെ വലിയ പ്രതിഷേധങ്ങൾ അച്ഛന്മാരുടെയൊക്കെ നേതൃത്വത്തിൽ നടത്തിക്കണ്ടു. ക്രിസ്ത്യൻ വിശ്വാസികളുടെ വികാരം വല്ലാതെ വ്രണപ്പെടുത്തിയെന്നാണ് ആരോപണം ഉന്നയിക്കുന്നത്. ആ കാര്യങ്ങളൊക്കെ കേട്ടപ്പോഴും വായിച്ചപ്പോഴും തോന്നിയ ചില സംശയങ്ങൾ ഒന്ന് ഈ പിതാക്കന്മാരോട് ചോദിക്കാൻ ഉദ്ദേശിക്കുകയാണ്. അതായത്, ഈ കുട്ടികൾ കാണിച്ച തെറ്റ് അല്ലെങ്കിൽ ഈ യുവാക്കൾ കാണിച്ച തെറ്റിന് പൂഞ്ഞാറിലാണെങ്കിൽ കൂടിയും മാപ്പ് പറയിച്ചതിന് ശേഷം പ്രായപൂർത്തിയാകാത്തതിൻ്റെ പേരിൽ ഇവരെ എല്ലാം വെറുതെ വിട്ടിട്ടുണ്ട്, മറ്റു കേസുകളിൽ അന്വേഷണം നടക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അവർ കാണിച്ച തെറ്റ്, ആ തെറ്റിനെ നിങ്ങൾ കാണിച്ച ഒരു തെറ്റുമായി ഒന്ന് സാമ്യപ്പെടുത്തി നോക്കിയാൽ എങ്ങനെ ഇരിക്കുമെന്നുള്ള കാര്യമാണ് ആലോചിക്കുന്നത്. അതായത്, കുറച്ച് കാലങ്ങൾക്ക് മുന്നെയാണ് നമ്മുടെ നാട്ടിൽ പള്ളിത്തർക്കങ്ങൾ അരങ്ങേറിയത്. യാക്കോബായ ഓർത്തഡോക്സ് വിഭാഗങ്ങൾ തമ്മിലുള്ള പള്ളിത്തർക്കം നമ്മുടെ ക്രമസമാധാന പ്രശ്നമായി മാറിയ കാര്യം ഈ പിതാക്കന്മാരൊക്കെ മറന്നു കാണുമോ എന്നുള്ള ചോദ്യം ഉന്നയിക്കാൻ ആഗ്രഹിക്കുകയാണ്. അന്ന് ഈ പറയുന്ന വിശ്വാസികളുടെ ആരുടെയും വികാരം വ്രണപ്പെട്ടു എന്ന് പറയുന്ന ഒരു ഏക അഭിപ്രായം കണ്ടില്ല. പള്ളിയുടെ വാതിൽ വരെ കുത്തിപ്പൊളിക്കുന്ന സംഭവമുണ്ടായി, പൂട്ടടിച്ച് പൊട്ടിക്കുന്ന സന്ദർഭമുണ്ടായി, കെട്ടിടങ്ങളുടെ മുകളിൽ കയറി നിന്ന് വെല്ലുവിളിക്കുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ പല തോന്നിയാസങ്ങളും കാണിച്ച സന്ദർഭങ്ങളുണ്ടായിരുന്നു. അന്ന് വ്രണപ്പെടാത്ത ഈ വികാരം പെട്ടെന്ന് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് കയറി വ്രണപ്പെട്ട കാര്യം എന്താണെന്നാണ് ചോദിക്കാനുള്ളത്. രണ്ടും വിശ്വാസികളായിരുന്നു അന്നും ഈ പക്ഷത്ത് അണിനിരുന്നതും. ഇപ്പോൾ കുറച്ച് വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ യുവാക്കൾ അവരുടെ ബോധമില്ലായ്മ കൊണ്ട് ചെയ്ത ഒരു പ്രവർത്തനമാണ് വിവാദമായിരിക്കുന്നത്. അത് വലിയധികം വിമർശനങ്ങൾ ഉന്നയിക്കുന്നു, സാമൂഹ്യ സ്പർദ്ധ ഉണ്ടാക്കുന്നു, ക്രിസ്ത്യൻ വിശ്വാസങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നു എന്നെല്ലാം ആരോപണങ്ങളാണ് നിങ്ങൾ ഉന്നയിക്കുന്നത്. ആ നിങ്ങൾ തന്നെ ഇതിനൊന്ന് ഉത്തരം പറയേണ്ടിയിരിക്കുന്നു. പള്ളിത്തർക്കം കേരളത്തിൽ മാത്രം നിലനിൽക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ എത്ര കാലമായി? ഈ ലോക്ക്ഡൌൺ കാലത്ത് പോലും അതേ പ്രശ്നം വീണ്ടും തലയുയർത്തി വന്നിട്ടുണ്ടായിരുന്നു. കോടതികളും പിടിച്ചെടുക്കലും തെരുവിൽ കടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും, പിതാക്കന്മാരെ കാലിൽ വലിച്ചിഴിച്ചുകൊണ്ട് പോകുന്നു, തെറി വിളിക്കുന്നു, അത്തരത്തിൽ എന്തെല്ലാം വൃത്തികേടുകളാണ് തെരുവോരങ്ങളിൽ കാട്ടിക്കൂട്ടിയതെന്ന് ഈ പിതാക്കന്മാരെല്ലാം മറന്നു. ആ നിങ്ങളാണ് ഇപ്പോൾ സഹതപിക്കുന്നു എന്ന് തോന്നുമ്പോൾ അതൊരു വലിയ കോമഡിയായിട്ട് കാണാനാണ് താല്പര്യപ്പെടുന്നത്. ഒരു വിശ്വാസത്തിന് പുറത്ത് ഒരു പ്രവൃത്തി ചെയ്യുന്നത് നിയമലംഘനമാണെന്ന് നിങ്ങൾ കരുതിയിട്ടുണ്ടെങ്കിൽ അത് എല്ലാ സന്ദർഭത്തിലും ആ രീതിയിൽ വേണം നിങ്ങൾ കണക്കാക്കേണ്ടത്. അല്ലാതെ നിങ്ങളുടെ സൗകര്യാർത്ഥം പലപ്പോഴും ഈ വ്രണപ്പെടുന്ന രീതി സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറ്റിക്കൊണ്ടിരിക്കുന്ന പ്രവണത അത്രത്തോളം ശുഭകരമല്ല, അത്രത്തോളം നല്ലതുമല്ല എന്ന് ഈ പറയുന്ന പിതാക്കന്മാരോട് പറയുകയാണ്. ഈ രണ്ട് വിഷയങ്ങളും കാണുന്നത് ഇവിടുത്തെ പൊതുസമൂഹമാണ്. ഈ പൊതുസമൂഹം ഈ രണ്ട് വിഷയത്തെയും ഒരേ കണ്ണിലൂടെ കാണുമ്പോൾ ഈ രണ്ട് വിഷയങ്ങളെയും തമ്മിൽ നിങ്ങൾ എന്താണ് വേർതിരിച്ച് കാണിക്കാൻ ലക്ഷ്യമിടുന്നു എന്നുള്ള കാര്യമാണ് ചോദ്യമായി ഉന്നയിക്കാനുള്ളത്. ഒരു വിഭാഗക്കാർ കുരിശിന്റെ മുകളിൽ കയറി നിന്ന് ഫോട്ടോ എടുത്തു. അത് മറ്റു മതക്കാരാണെന്ന് പറയപ്പെടുന്നുണ്ട്, എല്ലാ മതസ്ഥരും ഉണ്ടെന്ന് പറയുന്നു. അത് ഏത് മതമായിരുന്നാലും ശരി, അത്തരത്തിൽ ഒരു പ്രതീകങ്ങളുടെ മുകളിൽ കയറിയിരുന്ന് ചെയ്യുന്നത് തെറ്റ് തന്നെയാണ്, അതിൽ യാതൊരു തർക്കവുമില്ല. അത്തരം പ്രവർത്തനങ്ങളെ ഈ സമൂഹത്തിൽ ഒരു കണക്കിനും പ്രോത്സാഹിപ്പിക്കാനും പാടില്ല എന്നുള്ള നിലപാട് കൃത്യമായിട്ട് തന്നെ പറയുകയാണ്. പക്ഷേ ആ വിഭാഗക്കാരെ നമ്മൾ തിരുത്താൻ തയ്യാറാകുമ്പോൾ നിങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങളെ കൂടി ഈ സമൂഹം ഓർക്കേണ്ടതില്ലേ? ആ വിഷയം കൂടി കൃത്യമായി ഓർക്കേണ്ടതുണ്ട്. തെരുവിൽ കടന്ന് ഇത്രത്തോളം തോന്നിവാസവും കാണിച്ച് ഈ ക്രമസമാധാന പ്രശ്നമുണ്ടാക്കി ജനങ്ങൾക്ക് പോലും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുകയും പോലീസുകാർക്കും സർക്കാർ സംവിധാനങ്ങൾക്ക് വരെ വലിയ തലവേദന ഉണ്ടാക്കിയപ്പോൾ നിങ്ങൾക്ക് വിശ്വാസം വ്രണപ്പെടുന്ന ഒരു സാഹചര്യമില്ല. അപ്പോൾ തരാതരം പോലെ ഇത്തരത്തിൽ വ്രണപ്പെടുന്ന വിശ്വാസങ്ങളുമായിട്ട് നിങ്ങൾ സമൂഹത്തിൻ്റെ ഇടയിൽ തെറ്റായ ധാരണകൾ പടച്ചുവിടരുത്. ഈ സമൂഹം അല്ലെങ്കിൽ നമ്മുടെ നാട് ഒരു ജനാധിപത്യ മതേതരത്വ ചിന്തകളുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. വാക്കുകളിലെങ്കിലും അത് പറയപ്പെടുന്നുണ്ടെങ്കിലും പ്രവർത്തികളിൽ കൂടി അത് പ്രാവർത്തികമാക്കേണ്ട കാലം കൂടിയാണ് കടന്നു വരുന്നത്. ഇപ്പോൾ ഈ തരത്തിൽ ഒരു സ്പർദ്ധയുണ്ടാക്കി അല്ലെങ്കിൽ കൂട്ടം ചേർന്ന് അവിടെ പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾ കണ്ടു. ആ പ്രതിഷേധങ്ങളുടെ ഭാഗമായി ഇനി ഇതിൻ്റെ സംരക്ഷണം എന്ന പേരിൽ കൂടുതൽ കൂടുതൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ, കൈയേറ്റങ്ങൾ ഇതിനൊക്കെ വഴിയൊരുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പറയുന്നു. കാര്യം, നമ്മുടെ നാട്ടിൽ ഭക്തി എന്ന് പറയുന്നത് ഒരു വ്യവസായമായി മാറിയിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. എന്തിൻ്റെ പേരിലായിരുന്നാലും ശരി, ഭക്തിയുടെ മറവിൽ എന്ത് തരത്തിലുള്ള കാര്യങ്ങളും നടപ്പാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഈസി വേ അല്ലെങ്കിൽ ഒരു ഷോർട്ട് കട്ട് ഉള്ളൊരു നാടാണ് നമ്മുടേത്.
എന്തായാലും ആ വിഷയത്തിൽ പറയാനുള്ളത് ഒരു വിഭാഗക്കാർ ഒരു സമൂഹം ഒന്നടങ്കം അവിടെ തെറ്റ് ചെയ്തിട്ടില്ല. ഒരു ന്യൂനപക്ഷം വന്നാണ് ഒരു തെറ്റ് ചെയ്തിട്ട് പോയത്. ആ തെറ്റ് ചെയ്തവരുടെ ബോധമില്ലായ്മയായി മാത്രം കണ്ട് അതിനെ ഏത് രീതിയിൽ സംരക്ഷിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിന് സംരക്ഷകരായിട്ട് ആരെങ്കിലുമൊക്കെ നിയോഗിക്കാം എന്നുള്ള കാര്യമേ ഉള്ളൂ. അല്ലാതെ ഇനി അതിനൊരു നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തണം, ആ ഒരു സഞ്ചാര മേഖലയുടെ ഭംഗി നഷ്ടപ്പെടുത്താൻ വേണ്ടി കെട്ടിടങ്ങൾ കെട്ടിപ്പുയർത്തണമെന്നൊക്കെ പറയുന്നതിനോട് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല. ഏതെങ്കിലും ഒരു തെറ്റുകൾ ഈ സമൂഹത്തിൽ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ചുവട് പിടിച്ച് വേറെ ചില കാര്യങ്ങൾ നടപ്പിലാക്കുന്ന ഒരു പ്രവണത ഈ നാട്ടിൽ വളരെ വലിയ രീതിയിൽ തന്നെ നടക്കുന്ന ഒരു കാര്യമാണ്. അത്തരം പ്രവർത്തനങ്ങളിലേക്ക് ഇത് വഴി തുറക്കുന്നുണ്ടോ എന്ന സംശയവും ജനിപ്പിക്കുന്നുണ്ട്. ആ നിലയ്ക്ക് തന്നെയാണ് പറഞ്ഞത്, ചില കുട്ടികൾ അല്ലെങ്കിൽ ചില യുവാക്കളുടെ തെറ്റായ ഇടപെടലാണ് ഈ രണ്ടിടങ്ങളിലും ഉണ്ടായത്. പക്ഷേ ഒരു വിഭാഗത്തെ മാപ്പ് പറയിച്ച് വിടിയിച്ചു അച്ഛന്മാരുടെ മുന്നിൽ. അപ്പോൾ ഈ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ അന്ന് ഇത്രത്തോളം ബഹളം കാണിക്കുകയും അല്ലെങ്കിൽ വലിയ വൈകാരികമായി ഇടപെടുകയും ഇത്രത്തോളം തോന്നിവാസങ്ങൾ തെരുവിൽ കാണിച്ചവർ ഈ പൊതുസമൂഹത്തോട് മാപ്പ് പറയണ്ടേ? അതിനെന്താ ഈ പിതാക്കന്മാർക്ക് ഉത്തരവാദിത്തമില്ലേ? ഈ അറിയാൻ വയ്യാത്ത കുറെ പിള്ളേർ ചെയ്തതിനെ ഇത്തരത്തിൽ നിങ്ങൾ ശിക്ഷിക്കാൻ തയ്യാറാകുമ്പോൾ നിങ്ങൾ ചെയ്ത ഒരു വലിയ തെറ്റിന് നിങ്ങൾ എന്ത് പ്രായശ്ചിത്തമാണ് ചെയ്യാൻ പോകുന്നത്? അതുകൊണ്ട് ചില തെറ്റുകൾ, അതൊരു തെറ്റ് തന്നെയാണ്, അതിനെ ഒരിക്കലും ന്യായീകരിക്കുന്നില്ല. അത്തരം വിഷയങ്ങൾ ഈ സമൂഹത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് തന്നെ. പക്ഷേ ഈ ഫോട്ടോകൾ ഉപയോഗിച്ച് മതസ്പർദ്ധ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഈ ഫോട്ടോകൾ പ്രചരിപ്പിച്ച് ഒരു വിഭാഗത്തിനെ വല്ലാതെ വ്രണപ്പെടുത്തുക, മനഃപൂർവ്വം ഇത്തരത്തിൽ കുരിശിനെ അപമാനിക്കാൻ ശ്രമിക്കുന്നു എന്ന തരത്തിലുള്ള ചിന്തകൾ ഉടലെടുത്ത് വിടുക എന്നുള്ള രീതിയിലുള്ള പ്രവണതയൊന്നും അത്രത്തോളം ശരിയല്ല. കാര്യം അത് ഒരു വിഭാഗത്തിൻ്റെ ഇടയിൽ വലിയ വ്രണപ്പെടുത്തലുണ്ടാക്കി അതൊരു സാമൂഹിക പ്രശ്നമായി ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട്. ആ നിലയ്ക്ക് ചിലരെങ്കിലും സങ്കുചിതമായി ഈ ഫോട്ടോകളെ ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്ന് സോഷ്യൽ മീഡിയയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും അതൊരു അടഞ്ഞ അധ്യായമായി കേരളത്തിൻ്റെ പൊതുസമൂഹത്തെ വല്ലാതെ വേട്ടയാടാതെ അവസാനിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. കുറെ യുവാക്കൾ അവരുടെ അറിവില്ലായ്മ കൊണ്ട് ചെയ്ത വിഷയം മാത്രമായി കണ്ട് അതിനെ ഒഴിവാക്കി നിർത്തിയിട്ട് ഈ ലോക്ക്ഡൌൺ കാലത്തും കേരളം എത്രത്തോളം ജാഗ്രതയോടെ മുന്നോട്ട് പോകാൻ പറ്റുമോ, ഈ കോവിഡ് കാലത്തെ ഏത് രീതിയിൽ അതിജീവിക്കാൻ കഴിയും എന്നുള്ള ചിന്തകളായിരിക്കണം ഓരോ വ്യക്തിക്കും ഉണ്ടാകേണ്ടത്. അല്ലാതെ ഈ വിഷയത്തെ ഉയർത്തിപ്പിടിച്ച് വീണ്ടും ഒരു സാമുദായിക സ്പർദ്ധ ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കും ചില ഇടപെടലുകൾക്കും സോഷ്യൽ മീഡിയകൾ വേദിയാകുന്നുണ്ട്. ഇതിനെ ബന്ധപ്പെട്ടവർ തന്നെ ഇടപെട്ട് തടയേണ്ടത് അനിവാര്യമാണ്. അത് സമൂഹത്തിൻ്റെ സമാധാനപരമായ ജീവിതത്തിന് അത്യന്താപേക്ഷിതമാണെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല.